पठामि संस्कृतं नित्यं वदामि संस्कृतं सदा ध्यायामि संस्कृतं सम्यक् वन्दे संस्कृतमातरं सर्वेभ्यो नमः अद्यतनसंस्कृतकक्षां प्रति सर्वेषां कृते हार्दिकं स्वागतं न मूर्खमुपदिशेत् इति पञ्चतन्त्रकथां മിത്രഭേദനാമകാത് സ്വീകൃതം കഥം വയം അപഠാമ കിചന പഠന പ്രവർത്തനം അതിന് പരിചിത അനിയനി പഠന പ്രവർത്തനം ഇതാനം പരിചയനുമൂർഖമുപതിഷേതെന്ന പാഠഭാഗത്തിലെ കുറച്ച് പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു മറ്റുള്ള പഠന പ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാം എല്ലാവരും പതിനാലാമത്തെ പേജ് തുറക്കുക അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കുക കഥാം കഥാം അവരൂ കരയൂ ഇമാം കഥാം ന നൂർഖം ഉപദേത് ഇതി പഞ്ചതന്ത്ര കഥാം അവതാരയൂ ഇത് അർത്ഥ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല എങ്കിലും ഈ കഥ നല്ലപോലെ പഠിച്ചു പഠിച്ചുവെക്കുക നിങ്ങളുടെ അധ്യാപകരെ ഈ കഥ വായിച്ചു കേൾപ്പിക്കുക പറഞ്ഞു കേൾപ്പിക്കുക അത്തരത്തിൽ നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാം സ്കൂളുകൾ തുറക്കുന്ന വേളയിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കഥ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യാം അതിനാൽ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം അഗ്രിമം പഠന പ്രവർത്തനം പശ്യൂ ഉദാഹരണാനുസാരം ലാണി ലിഖതു ഉദാഹരണാനുസാരം ധാതൂനാ ലൂപ്പാണി ലിഖതു ധാതവ് ധാതുക്കൾ എന്നതെന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ ലകാരങ്ങളെയും പരിചയപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ചില ലകാരങ്ങളെക്കുറിച്ചൊക്കെ നാം ആദ്യ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപ്രകാരം ലട്ട് ലകാരവും ലങ് ലകാരവും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ലകാരങ്ങളിലെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ചില ധാതുക്കളുടെ ക്രിയാപദങ്ങൾ നിങ്ങൾ എഴുതണം ഇതാണ് ഈ പ്രവർത്തനം ധാതുഹു ലട്ട് ലങ് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് ധാതുഹു വസിക്കുക ജീവിക്കുക എന്നർത്ഥം വരുന്ന ധാതുഹു ഉദാഹരണമായി നൽകിയിട്ടുണ്ട് വസുധാത്തോഹോ लट् लकारस्थम् प्रथम पुरुषं एकवचनं रूपं भवति वसति इति वस धातुः लृङ्लकारस्थम् प्रथम पुरुषं एकवचनं रूपं भवति अवसत् इति वसति इति लट्लकारस्थ क्रियापदस्य ലങ് ലകാരസ്ഥ പദം ഭവതി അവസത് ലട്ടിലകാരത്തിൽ ഇരിക്കുന്ന വസുധാതുവിൻ്റെ ലട്ടിലകാരത്തിൽ ഏകവചനമായി പ്രഥമ പുരുഷ ഏകവചനമായി ഇരിക്കുന്ന വസതി വസിക്കുന്നു ജീവിക്കുന്നു എന്നർത്ഥം വരുന്ന ആ ക്രിയാപദത്തിന്റെ ലങ് ലകാരത്തിലെ വാക്കാണ് അതായത് ലങ് ലകാരത്തിലെ പ്രഥമ പുരുഷ ഏകവചന പദമാണ് അവസത് എന്നത് ജീവിച്ചു വസിച്ചു എന്നർത്ഥം വസതി അവസത് അതുപോലെ മറ്റൊരു ധാതു നമുക്ക് പരിചയപ്പെടാം ഗമ ധാതു പോവുക ഗമനം എന്നർത്ഥം വരുന്ന ധാതുവാണ് അതിൻ്റെ ലകാരത്തിലെ ഏകവചന രൂപമാണ് പ്രഥമ പുരുഷ ഏകവചന രൂപമാണ് ഗച്ഛതി ഈ ധാതുവിന്റെ ലങ് ലകാരത്തിലെ പ്രഥമ പുരുഷ ഏകവചന രൂപമാണ് അഗച്ഛത് പോയി ഗച്ഛതി പോകുന്നു അഗച്ഛത് പോയി ലട്ടിലകാരത്തിനെ വർത്തമാന കാലാർത്ഥവും ലങ് ലകാരത്തിന് ഭൂതകാലാർത്ഥവുമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് അത്തരത്തിൽ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക അടുത്ത ഒരു ധാതു പരിചയപ്പെടുത്തുകയാണ് ക്രീഡ് ധാതു ക്രീഡ് കളിക്കുക ക്രീഡനം എന്നർത്ഥം വരുന്ന ധാതുവാണ് ഈ ധാതുവിന്റെ പ്രഥമ പുരുഷ ഏകവചന രൂപം ലകാരത്തിലെ രൂപമാണ് ക്രീഡത്തി ഈ ധാതുവിന്റെ ലങ്ങിലകാരത്തിലെ പ്രഥമ പുരുഷ ഏകവചന രൂപമാണ് ക്രീടത്തി അക്രീടത്ത് അടുത്തൊരു ധാതു ധാവ് ധാതു ധാവു ധാതുവിനെ ഓടുക എന്നുള്ള അർത്ഥമാണ് ധാവത്തി ഇതിരൂപം ലട്ടിലകാരത്തിലെ പ്രഥമ പുരുഷ ഏകവചന രൂപമാണ് ധാവത്തി അതിൻ്റെ ലങ് ലകാരത്തിലെ ധാവ് ധാതുവിന്റെ ലങ് ലക്കാരത്തിലെ പ്രഥമ പുരുഷ ഏകവചന രൂപം അധാവത് ഓടി ധാവത്തി ഓടുന്നു അധാവത് ഓടി അപ്പോൾ ഇത്രയും വാക്കുകൾ ഉദാഹരണമായി നൽകുകയാണ് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ഈ പ്രവർത്തനം കുറച്ച് ലളിതമായി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ തന്നു എന്ന് മാത്രം ഈ ഉദാഹരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പാഠപുസ്തകത്തിലെ പ്രവർത്തനം ചെയ്യുവാൻ ശ്രമിക്കുക പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ധാതുക്കൾ ഒന്ന് വായിക്കാം പഠ ധാതു പഠനം പഠിക്കുക എന്നർത്ഥം വരുന്ന ധാതുവാണ് വധ് ധാതുഹു പറയുക എന്നുള്ള അർത്ഥമാണ് ലിഖ് ധാതുഹു എഴുത്തുക എന്ന അർത്ഥമാണ് ഭൂധാതുഹു ഭവിക്കുക ഉണ്ടാകുക എന്നുള്ള അർത്ഥം വരുന്ന ധാതുവാണ് അപ്പോൾ ഇതിൻ്റെയെല്ലാം രൂപം മനസ്സിലാക്കി എഴുതുക ലട്ടിലകാരത്തിലെയും ലങ്ങിലകാരത്തിലെയും ക്രിയാപദങ്ങൾ എഴുതാൻ ശ്രമിക്കുക അനുബന്ധ എന്ന് പറഞ്ഞു നൽകിയിട്ടുണ്ട് വിശേഷപ്രയോഗ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ വിശേഷപ്രയോഗ എന്ന് ഉദ്ദേശിച്ചത് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കൃത ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു വ്യാകരണാംശത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ആറാം ക്ലാസ്സിൽ പരിചയപ്പെട്ടു പോന്ന പഠിച്ചു പോന്ന ഒരു കാര്യം തന്നെയാണ് വസതി സ്മ എന്നവിടെ കൊടുത്തിട്ടുണ്ട് സ്മ എന്ന അവ്യയത്തിന്റെ യോഗത്തിൽ ലകാരത്തിലെ വർത്തമാന കാലാർത്ഥ ലകാരത്തിലെ ക്രിയാപദത്തിനെ സ്മ എന്ന അവ്യയത്തിന്റെ യോഗത്തിൽ ഭൂതകാല അർത്ഥം കൈവരും ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത് വർത്തമാനകാല ക്രിയയാ രൂപേണ സഹ സ്മ യോഗേ ഭൂതകാലാർത്ഥ സിദ്ധ്യതി രൂപേണ സഹ സ്മ യോഗെ ഭൂതകാലാർത്ഥ സിദ്ധ്യതി അതായത് വർത്തമാനകാല അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു രൂപത്തിൻ്റെ കൂടെ അതായത് ക്രിയാപദത്തിൻ്റെ വാക്കിൻ്റെ പദത്തിൻ്റെ കൂടെ സ്മ എന്ന അവ്യയം ചേരുമ്പോൾ ആ പദത്തിനെ ഭൂതകാലത്തിലെ കഴിഞ്ഞു പോയ കാലത്തിലെ അർത്ഥം സിദ്ധിക്കുന്നു വസതി എന്നത് ലട്ടിലകാരത്തിലെ പ്രഥമ പുരുഷ ഏകവചന രൂപമാണ് ധാതുവാണ് നേരത്തെ പരിചയപ്പെട്ടു വസതി ആ പദത്തിന്റെ കൂടെ ആ ക്രിയാപദത്തിന്റെ കൂടെ സ്മ എന്ന അവ്യയം ചേർക്കുമ്പോൾ വസതി സ്മ എന്നാക്കും അതിനെ ജീവിച്ചു എന്നതാണ് അർത്ഥം വരുന്നത് വസതി എന്ന് പറഞ്ഞാൽ വസിക്കുന്നു ജീവിക്കുന്നു വർത്തമാന കാലാർത്ഥവും അതിൻ്റെ കൂടെ സ്മ എന്ന അവ്യയം ചേരുമ്പോൾ വസതി സ്മ എന്നായി തീരുകയും ജീവിച്ചു വസിച്ചു എന്ന അർത്ഥത്തിലേക്ക് ആ പദം മാറുകയും ചെയ്യുന്നു ഈ സ്മ എന്ന അവ്യയം വാക്യപൂരണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് ലേഖന കാര്യങ്ങളിൽ ഒരു വാക്യത്തെ അവസാനിപ്പിക്കുന്നതിനായിട്ടൊക്കെയാണ് ഈ അവ്യയം ഉപയോഗിച്ച് വരാറുള്ളത് അത് ഈ സ്മാ എന്ന അവ്യയം ചേർത്ത വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ് നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഈ പ്രവർത്തനം ഒന്നുകൂടി ദൃഢീകരിക്കുന്നതിനായിട്ട് ഈ വിശേഷ പ്രയോഗം ഒന്നുകൂടി ദൃഢീകരിക്കുന്നതിനായിട്ട് രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ നൽകുകയാണ് വസതി സ്മ അവസത് എന്നതാണ് അതിന്റെ അർത്ഥം വസതി സ്മ എന്നത് അവസത് എന്ന ക്രിയാപഥത്തിന് തുല്യമായി മാറുന്നു അങ്ങനെയാണെങ്കിൽ നയതി സ്മ നയതി സ്മ എന്നതിന്റെ ഉചിതം ക്രിയാപദം എഴുതുക ഖാദതി സ്മ എന്നതിന്റെ ഭൂതകാലാർത്ഥ ക്രിയാപദം എഴുതാൻ ശ്രമിക്കുക പിബ തി സ്മ പി സ്മ എന്നതിൻ്റെ ഭൂതകാലാർത്ഥ ക്രിയാപദം എഴുതാൻ ശ്രമിക്കുക ഇത്തരത്തിൽ ലട്ടിലകാരത്തിലെ ക്രിയാപദത്തിൻ്റെ കൂടെ സ്മ ചേരുമ്പോൾ ഭൂതകാലാർത്ഥം ലഭിക്കുന്നു അപ്പോൾ ആ പദം ലങ്ങലകാരത്തിലെ പ്രഥമപുരുഷ ഏകവചന പദത്തിനോട് തുല്യമാകുന്നു അത് എഴുതാൻ ശ്രമിക്കുക അടുത്തതായി പതിനഞ്ചാമത്തെ പേജിൽ അനുബന്ധത്തിൻ്റെ ഭാഗമായി അമരകോശഹ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമരകോശ സംബന്ധമായ പദങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആ ക്ലാസ്സിൽ അതിനെ വിശദമായി പറഞ്ഞിരുന്നില്ല അതിനാൽ ഈ ക്ലാസ്സിൽ അതൊന്ന് വിശദമാക്കുകയാണ് അമരകോശ എന്നത് സംസ്കൃത ശബ്ദകോശ ഗ്രന്ഥമാണ് അമരസിംഹൻ എന്ന സംസ്കൃത പണ്ഡിതൻ എഴുതിയ ഒരു ഗ്രന്ഥമാണ് അമരകോശഹ എന്നത് നാലാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ അമരകോശഹ എന്ന ഗ്രന്ഥം നാമലിംഗാനുശാസനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഒട്ടേറെ മലയാള വ്യാഖ്യാനങ്ങൾ ഈ സംസ്കൃത ഗ്രന്ഥത്തിന് ഉണ്ടായിട്ടുണ്ട് പദ്യരൂപത്തിലാണ് ഇതിലെ വാക്കുകൾ നൽകിയിട്ടുള്ളത് ഓരോ വാക്കിനും സമാനാർത്ഥകമായിട്ടുള്ള ഒരുപാട് പദങ്ങൾ പദ്യരൂപത്തിൽ ശ്ലോക രൂപത്തിൽ നൽകിയിരിക്കുകയാണ് അതിലെ ചില വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ വാക്ക് വാനരഹ വാനരഹ എന്ന നാമപദവുമായി ബന്ധപ്പെട്ട ആ വരി അവിടെ കൊടുത്തിരിക്കുകയാണ് ശ്രദ്ധിക്കുക കപിഹി പ്ലവംഗ പ്ലവക വാനര പ്ലവകശാഖാമൃഗീമുഖാഹർക്കാനീശോ വനൗകാഹ ഒന്നുകൂടി വായിക്കാം കപിഹി പ്ലവംഗ പ്ലവക ശാഖാമൃഗ വലീമുഖാഹർക്കാനരഹോ വനൗകാഹ വാനരഹ കുരങ്ങൻ എന്നർത്ഥം വരുന്ന സംസ്കൃത പദമാണ് അതിൻ്റെ സമാനാർത്ഥക പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കപിഹി പ്ലവങ്ക പ്ലവകഹ ശാഖാമൃഗ വലീമുഖ മർക്കട വാനരഹ കീശ വനൗക്കാഹ ഇത്രയുമാണ് വാനര ശബ്ദത്തിന് സമാനമായ പദങ്ങൾ അടുത്തത് ഖഗഹ പക്ഷി എന്നാണ് മലയാളത്തിലെ അർത്ഥം ഘഘോ വിഹംഗ വിഹഗ വിഹംഗമ വിഹായസഹ വിഹായസഹോ വിഹംഗ വിഹഗ വിഹംഗമ വിഹായസഹ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഖഗഹ വിഹംഗമഹ വിഹായസഹ घघः विहंगः विहगः विहंगमः विहायसः वातः काटे वायु എന്ന അർത്ഥം പറയാം നഭസ്วദ്വാത പവന പവമാന പ്രഭഞ്ജനാ നഭസ്วദ്വാത പവന പവമാന പ്രഭഞ്ജനാ നഭസ്വത് വാതഃ പവന പവമാന പ്രഭസ്വത് വാത്ത പവനഃ പവമാന പ്രഭന വനം കാട് കാഡ് എന്നടവ്യണ്യം വിപിം ഗഹനം കാനനം വനം അടവ്യരണ്യം വിപിനം ഗഹനം കാനനം വനം അരണ്യം വിപിനം ഗഹനം കാനനം വനം അടുത്തത് വാക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ ഭാഷ എന്നർത്ഥം ബ്രാഹ്മീ ഭാരതീ ഭാഷ ഗീർവാഗ്വാണി സരസ്വതീ തു ഭാരതി ഭാഷ ഗീർവാഗ്വാണി സരസ്വതീ വാക് എന്ന പദത്തിന്റെ സമാനാർത്ഥക പദങ്ങൾ പറയുകയാണ് ഭാരതി ഭാഷ ഗീഹി വാക് വാണി സരസ്വതീ ബ്രാഹ്മീ ഭാരീഹി വാക് വാണി സരസ്വതീ വ്യാധ വേടൻ നായാട്ടിന് പോകുന്നവൻ എന്നെല്ലാം അർത്ഥം പറയാം വ്യാധോ മൃഗവധാ ജീവോ മൃഗയുർലുധകോപി സഹ വ്യാധോ മൃഗവധാ ജീവോ മൃഗയുർുബകോപി സഹ വ്യാധ മൃഗവധാജീവ മൃഗയു ലുബ്ധക ഇവയാണ് വ്യാധ വ്യാധശ്ദത്തിൻ്റെ സമാനാർത്ഥക പദങ്ങൾ വ്യധ മൃഗവധീവ മൃഗയു ലുബ്ധക ഭുജംഗ

ഭുജംഗ ഭുജഗഹ അഹി ഭുജംഗമ സർപ്പുഹ ഭുജംഗ ഭുജഗഹ അഹി ഭുജംഗമ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട പദങ്ങളും അവയുടെ അമരകോശത്തിലെ ഭാഗവും അപ്പോൾ എല്ലാവരും ഈ പദങ്ങളെല്ലാം എഴുതി സൂക്ഷിക്കുക നിങ്ങൾക്ക് ഭാവിയിൽ ഇത് പ്രയോജനപ്പെടും പദസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ അമരകോശ ഭാഗത്തെ കൂടി പാഠഭാഗത്തിൻ്റെ പ്രവർത്തനമാക്കാൻ ശ്രമിക്കുക ഒപ്പം ഇതിന് താഴെ ശബ്ദകോശ എന്ന് പറഞ്ഞ് ഈ പാഠഭാഗത്തിലെ കുറേ പദങ്ങളുടെ അർത്ഥം സംസ്കൃതത്തിലും മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ല പോലെ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക ലേഖന പ്രവർത്തനങ്ങൾക്കും മറ്റു ഭാഷണ സന്ദർഭങ്ങളിലുമൊക്കെ ഇത്തരം പദങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കും ഇന്ന് പരിചയപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നല്ല പോലെ ശ്രദ്ധിച്ച് ചെയ്യുക രണ്ട് ലേഖന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട് അവ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം പുനർമിലാമഹ ധന്യവാദ